ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന റിയൽമി യു1 എന്നൊരു സ്മാർട്ട്ഫോണിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം റിയൽമി എന്ന ബ്രാൻഡ് ഒപ്പോയുടെ സബ് ബ്രാൻഡ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അവർ ഇതുവരെ നാല് സ്മാർട്ട്ഫോണുകളാണ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത്. റിയൽമി സി വൺ, റിയൽമി വൺ, റിയൽമി ടു, റിയൽമി ടു പ്രോ. ഈ നാല് സ്മാർട്ട്ഫോണുകളോട് കൂടി തന്നെ അവർ ഇന്ത്യയിൽ അവർക്കൊരു ഹ്യൂജ് കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വിശ്വാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വളരെയധികം ലോ പ്രൈസിൽ ഹൈ പെർഫോമൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പാറ്റേൺ. അവർ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ. അതേ സെയിം പാറ്റേണിലാണ് റിയൽമി യു എന്നൊരു സ്മാർട്ട്ഫോൺ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 5 മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു സ്മാർട്ട്ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയട്ടെ, ഈ ഒരു സ്മാർട്ട്ഫോണിലൂടെയാണ് ഹീലിയോ P70 എന്ന പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് ഗ്ലോബലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല. 15,000 രൂപ ബഡ്ജറ്റിൽ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന സ്മാർട്ട്ഫോൺ ആയിരിക്കും റിയൽമി യു1. കാരണം ഈ ഒരു സ്മാർട്ട്ഫോൺ കോമ്പീറ്റ് ചെയ്യുന്നത് അസ്യൂസ് എൻഫോൺ മാക്സ് പ്രോ M1, അതേപോലെ തന്നെ ഹോണ്ട 8X, പിന്നീട് വരുന്നത് നമ്മുടെ നോട്ട് 5 പ്രോ, നോട്ട് 6 പ്രോ, മോട്ടറോളയുടെ 1 പവർ. ഈ ഒരു സ്മാർട്ട്ഫോണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 636, 660, സ്നാപ്ഡ്രാഗൺ 636, 660 എന്നീ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട്ഫോൺസിലൊക്കെ ലഭിക്കുന്നത്. അതിനേക്കാൾ നല്ല പ്രോസസ്സർ, അതിനേക്കാൾ പെർഫോമൻസ് കൂടുതൽ കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് ഹീലിയോ P70 എന്ന പ്രോസസ്സർ. പിന്നെ നമുക്ക് ഇതിന് ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 12,000 രൂപയ്ക്ക് വളരെയധികം പ്രീമിയം ലുക്കാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് ഡിസ്പ്ലേ കാര്യത്തിൽ സാധാ ഒരു സ്മാർട്ട് ഫോണെ പോലെ തന്നെ. പിന്നീട് നമുക്ക് മെയിനായിട്ട് ഒരു അട്രാക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ 25 MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇതിന് ഈ ഒരു സെൽഫി സെൻട്രിക് സ്മാർട്ട് ഫോൺ എന്നാണ് ഇവർ റിയൽമി ഇതിനെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വിളിക്കുന്നത്. കാരണം 25 MB AI ക്യാപ്ചർ മോഡുള്ള ഒരു സെൽഫി ഷൂട്ടറാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. അപ്പേച്ചർ വരുന്നത് F2.0 ആണ്. അതേപോലെ അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കും വളരെയധികം നല്ല പെർഫോമൻസ് ഇതിന് കൊടുക്കാൻ സാധിക്കും. ബാക്കിൽ 13+2 MB ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ആയിരിക്കും റിയൽമി 2. പിന്നെ പ്രോയെ പോലെ തന്നെ ബാറ്ററി ബാക്ക് വരുന്നത് 3500 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡാണ്. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സ്മാർട്ട്ഫോൺ ലഭിക്കുന്ന ആൻഡ്രോയിഡ് ഓറിയോയിലായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയിരിക്കത്തില്ല, നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇത്രയൊക്കെയാണ് റിയൽമി യു എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടെ. ഇതൊന്ന് ബെല്ലേ കൂടി എന്നെ വിളിക്കുന്നത്.